ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷവർമ പോളയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പതാ സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ച ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പൊ ഇതാ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ നിന്ന് പകുതി ഭാഗം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ
മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ക്യാപ്സിക്കം വട്ടത്തിൽ അരിഞ്ഞത് വെച്ചു കൊടുക്കാം. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ദാ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇതൊന്ന് വെന്തുക്കണമെന്നൊന്ന് ഈർക്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പൊ അതിന്മേല് മാവ് ഒട്ടി പിടിക്കുന്നില്ല എങ്കിൽ വെന്തിട്ടുണ്ടാവും അത്. അപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാം. അപ്പൊ ദാ നമ്മുടെ ഷവർമ പോള റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.